ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കാറ്റഗറൈസിങ് എ ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റ ഇൻ ടു ക്ലാസസ്. നമ്മൾ കുറെ സെറ്റ് ഓഫ് ഇൻപുട്ട് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തി അത് ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് ക്ലാസിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു MRI ഇമേജസ് കൊടുക്കുകയാണ്, ഒരാളുടെ ഒരു കുറച്ച് പേഷ്യൻസിന്റെ MRI ഇമേജസ് കൊടുക്കുകയാണ്, ഐദർ എ ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ലങ് ഏതിൻ്റെങ്കിലും ഒരു MRI ഇമേജ് കൊടുക്കുകയാണ്. അപ്പോൾ MRI ഇമേജ് കൊടുക്കുമ്പോൾ അതിന് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം, അതൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ആ MRI ഇമേജിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒന്നുകിൽ അതിന് ട്യൂമർ ഉണ്ടെന്നായിരിക്കും അല്ലെങ്കിൽ ട്യൂമർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു MRI ഇമേജ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ട്യൂമർ ഉണ്ടോ ഇല്ലയോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന അങ്ങനെയുള്ള പ്രോബ്ലത്തെയാണ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ബോത്ത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ. അതായത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ ഒരു സ്ട്രക്ചേർഡ് ഡേറ്റയ്ക്കും അൺസ്ട്രക്ചേർഡ് ഡേറ്റയ്ക്കും സാധ്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു ലേബൽസ് കാണും, അങ്ങനെയുള്ളതിനെയാണ് സ്ട്രക്ചേർഡ് ഡേറ്റ. ഇനി അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് ഒരു ഓർഡറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വരുന്ന ഡേറ്റയാണ്, വിത്തൗട്ട് എനി ലേബിൾസിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ദ ക്ലാസിഫിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് പ്രെഡിക്റ്റിംഗ് ദ ക്ലാസ് ഓഫ് ഗിവൺ ഡേറ്റ പോയിന്റ്സ്. അപ്പോൾ ക്ലാസസ് ആർ റെഫേർഡ് ടു ആസ് ടാർജറ്റ്, ലേബൽ ഓർ കാറ്റഗറി. അപ്പോൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ ഏത് ക്ലാസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടാർജറ്റ് അല്ലെങ്കിൽ ലേബൽ അല്ലെങ്കിൽ കാറ്റഗറി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ രണ്ട് സബ്ജക്റ്റിന്റെ മാർക്ക് കൊടുക്കുകയാണ്. മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ ക്ലാസ്സാണ്? വെദർ ഇറ്റ് ഈസ് പാസ്ഡ് ഈസ് വൺ ക്ലാസ്, ഫെയിൽ ഈസ് അനദർ ക്ലാസ്. അപ്പോൾ അതിനെ നമ്മൾ ടാർജറ്റ് അല്ലെങ്കിൽ ലേബൽ എന്ന് പറയുന്നു. So the labels used in the classification of two test is either fail or pass. So the terminology is used in classification problem. അതായത് സാധാരണഗതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെർമിനോളജീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ക്ലാസിഫയർ എന്ന് പറഞ്ഞൊരു ഒരു ഇത് ഉപയോഗിക്കും. ക്ലാസിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അൽഗോരിതം ദാറ്റ് ഈസ് യൂസ് ടു മാപ്പ് ഇൻപുട്ട് ഡേറ്റ ടു എ സ്പെസിഫിക് കാറ്റഗറി. അതായത് ഈ അൽഗോരിതത്തിന്റെ ഇൻപുട്ട് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഈ അൽഗോരിതം എന്ത് ചെയ്യുന്നു? ആ ഇൻപുട്ട് ഡേറ്റ ഉപയോഗിച്ച് അത് ഏത് കാറ്റഗറിയിലാണ് എന്ന് കണ്ടുപിടിക്കും. അതിനെയാണ് നമ്മൾ ക്ലാസിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫയർ നമ്മൾ ആദ്യമേ നമ്മൾ സാധാരണ ഈ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു? ഡാറ്റയുടെ ഒരു സെറ്റ് ഓഫ് ഡാറ്റയെ നമ്മൾ ട്രെയിനിങ് ഡാറ്റയായിട്ട് എടുക്കും. ഈ ട്രെയിനിങ് ഡാറ്റയുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഏതിലോട്ട് കൊടുക്കും? ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞുമ്പോൾ ക്ലാസിഫയറിലോട്ട് കൊടുക്കുമ്പോൾ ആ ക്ലാസിഫയർ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐദർ ഒരു കറക്റ്റ് ഔട്ട്പുട്ട് ആയിരിക്കും അല്ലെങ്കിൽ റോങ് ഔട്ട്പുട്ട് ആയിരിക്കും. കറക്റ്റ് ഔട്ട്പുട്ട് ആണെങ്കിൽ ആ ഔട്ട്പുട്ട് അതിന് കൊടുക്കും, റോങ് ഔട്ട്പുട്ട് ആണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ആ ക്ലാസിഫയറിന് ഫിഡ് ചെയ്യും, ആ പർട്ടിക്കുലർ മെഷീന് ഫിഡ് ചെയ്യും. ഇനി അത് കഴിഞ്ഞ് ക്ലാസിഫയർ മോഡൽ എന്ന് പറഞ്ഞാൽ അടുത്ത് പ്രെഡിക്ട്സ് ആൻഡ് ഡ്രോ കൺക്ലൂഷൻ ടു ദ ഇൻപുട്ട് ഡേറ്റ ഗിവൺ ഫോർ ട്രെയിനിങ് ആൻഡ് ഇറ്റ് വിൽ പ്രെഡിക്ട് ദ ക്ലാസ് ഓർ കാറ്റഗറി ഓഫ് ഡേറ്റ. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 100 ഡേറ്റ ഉണ്ടെന്ന് 100 എക്സാമ്പിൾസ് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഈ 100 എക്സാമ്പിൾ ഡേറ്റയിൽ ഒരു 80 എക്സാമ്പിൾ ഡേറ്റയെ നമ്മൾ ഒരു മാറ്റിവെക്കും, 20 എക്സാമ്പിൾ ഡേറ്റയെ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. ഈ ട്രെയിനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 20 എക്സാമ്പിൾ ഡേറ്റ എടുത്ത് നമ്മൾ ഈ മോഡലിൻ്റെ ഇൻപുട്ട് ക്ലാസിഫയർ ഉപയോഗിച്ച് ഈ 20 ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ച് മെഷീനിന് ഫെഡ് ചെയ്യും, മെഷീനിലോട്ട് കൊടുക്കുമ്പോൾ ആ ക്ലാസിഫയർ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഐദർ ജനറേറ്റ്സ് ദ കറക്റ്റ് ക്ലാസ് ഓർ എ റോങ് ക്ലാസ്. കറക്റ്റ് ക്ലാസ് ആണെങ്കിൽ ആ കറക്റ്റ് ക്ലാസ് ആ ഇതെടുക്കും, റോങ് ക്ലാസ് ആണെങ്കിൽ ആ റോങ് ക്ലാസിന്റെ ആക്ച്വൽ വാല്യൂ എടുക്കും. അങ്ങനെ ആ ഒരു 20 ഡേറ്റ 20 എക്സാമ്പിൾസ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കും. വൺസ് ഇത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മോഡലിന് കൊടുക്കുന്ന പിന്നെ ഈ ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ച് ഈ ക്ലാസിഫിക്കേഷൻ ഈ ക്ലാസിഫയർ മോഡൽ എന്ത് ചെയ്യുന്നത്? ഇറ്റ് വിൽ ജനറേറ്റ്സ് എ മോഡൽ. ഈ മോഡലിൽ നമ്മൾ എന്താ ഈ മോഡൽ ഉപയോഗിച്ചാണ് നമ്മളിതിനെ പ്രെഡിക്ട് ചെയ്യുന്നത്. മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മേ ബി അൻ ഇക്വേഷൻ. ഇത് ഇതൊരു ഇക്വേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റൂൾ ആയിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഈ മോഡൽ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് ഈ മോഡൽ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ഇൻപുട്ട് ഡേറ്റ അതിന് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള കാര്യം ഈ മോഡൽ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് രണ്ട് ടെർമിനോളജി ഉപയോഗിക്കുന്നത് ക്ലാസിഫയർ ആൻഡ് ക്ലാസിഫയർ മോഡൽ.
ക്ലാസിഫയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഇൻപുട്ട് ഡേറ്റയെ ഒരു സ്പെസിഫിക് കാറ്റഗറിയിലോട്ട് മാപ്പ് ചെയ്യും, അതിനെയാണ് ക്ലാസിഫയർ എന്ന് പറയുന്നത്. ക്ലാസിഫയർ മോഡൽ എന്ത് ചെയ്യുന്നു, ഈ ട്രെയിൻ ചെയ്തിട്ടുള്ള ഇൻപുട്ട് ഡേറ്റയും ഔട്ട്പുട്ട് ഡേറ്റയും ഉപയോഗിച്ച് ഒരു ക്ലാസിഫയർ മോഡൽ ജനറേറ്റ് ചെയ്യും. ആ മോഡൽ എന്ത് ചെയ്യുന്നു, കറക്റ്റ് കാറ്റഗറി പ്രെഡിക്റ്റ് ചെയ്യും. അതാണ് ഇതിനകത്ത്, ഞാൻ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് പറയാം. കൺസിഡർ ദി ഫോളോയിങ് ഡേറ്റ. ഇത് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് തരം ഡേറ്റയാണ്, മൂന്ന് ഡേറ്റ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്കോർ വണ്ണും സ്കോർ ടു എന്നും പറയുന്നത് ഇൻപുട്ട് ഡേറ്റയും ലാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റയുണ്ട്, ദാറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡേറ്റയാണ്. അപ്പോൾ ഇതിനകത്ത് എട്ട് സബ്ജക്റ്റിന്റെ എട്ട് കുട്ടികളുടെ മാർക്ക്, രണ്ട് സബ്ജക്റ്റിൽ കിട്ടിയ മാർക്കുകളാണ് സ്കോർ വണ്ണും സ്കോർ ടുവും. ഇപ്പോൾ സ്കോർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 8 സ്റ്റുഡൻസ് ഫോർ എ പെർട്ടിക്കുലർ ടെസ്റ്റ്. ആൻഡ് സ്കോർ ടു എന്ന് പറയുന്നത് എന്താണ്, മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ അനദർ ദ സെയിം 8 സ്റ്റുഡൻസ് ഫോർ ദ സെക്കൻഡ് ടെസ്റ്റ്. ഇനി ഇതാണ് ഇൻപുട്ട് ഡേറ്റ. ഔട്ട്പുട്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലാസ്, ഇറ്റ് ബിലോങ്സ് ടു ഔട്ട്പുട്ട് ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പാസ് ഓർ ഫെയിൽ. ഇതിനകത്ത് പാസും ഫെയിലും, പാസ് അല്ലെങ്കിൽ ഫെയിൽ, ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലേബിൾഡ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇൻപുട്ട്, എട്ട് കുട്ടികളുടെ രണ്ട് ടെസ്റ്റിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ട് ഡേറ്റയും ഏതിലോട്ട് കൊടുക്കും, ഈ ക്ലാസിഫയർ ഉപയോഗിച്ച് ഇതിനെ ട്രെയിൻ ചെയ്യും, ഈ മെഷീൻ ലേണിംഗ് മോഡൽ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, മെഷീൻ ലേണിംഗ് പ്രോഗ്രാം അൽഗോരിതം ഉപയോഗിച്ച് ഇതിനെ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ജനറേറ്റ് എ മോഡൽ. ആ മോഡൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വൺസ് നമുക്ക് ഈ മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ, ഈ മോഡലിനകത്ത് നമ്മൾ ഒരു പുതിയൊരു ഡേറ്റ, ഇൻപുട്ട് ഡേറ്റ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, അസ്യൂം ദാറ്റ് വി ഹാവ് നോ നോളജ് ഓഫ് ഡേറ്റ അതർ ദാൻ വാട്ട് വി ഫിഡ് ഇൻ ടു ദ മെഷീൻ ആസ് ഇൻ ദ പ്രീവിയസ് ടേബിൾ. ഇഫ് യു ഹാവ് എ ന്യൂ ഡേറ്റ സേ സ്കോർ 1 ഈസ് ഈക്വൽ ടു 25 ആൻഡ് സ്കോർ 2 ഈസ് ഈക്വൽ ടു 36. നമ്മളുടെ പ്രീവിയസ് ഇതിനകത്ത് സ്കോർ 1 25 എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഡേറ്റ ഇല്ല, സ്കോർ 2 36 എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഡേറ്റ ഇല്ല. അപ്പോൾ പുതിയ രണ്ട് ഇൻപുട്ട് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രെയിൻ ചെയ്ത ഡേറ്റയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത മോഡൽ അതിന്റെ ആക്യുറേറ്റ് വെതർ ഇറ്റ് ഈസ്, ഈ രണ്ട് ഇൻപുട്ട് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ വെതർ ദ സ്റ്റുഡൻറ് ഈസ് പാസ്ഡ് ഓർ നോട്ട് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യണം. പ്രെഡിക്റ്റ് ചെയ്യുന്ന വെച്ചാൽ സ്കോർ 1 25 സ്കോർ 2 36 കൊടുത്തു കഴിഞ്ഞാൽ ദ മോഡൽ വിൽ ഗിവ് യു എ റിസൾട്ട്. ദ റിസൾട്ട് മേ ബി ഐദർ പാസ് ഓർ ഫെയിൽ. ഇനി എ റൂൾ ഓർ ഫോർമുല ഓർ മെത്തേഡ് ഹാവ് ടു ബി യൂസ്ഡ് ഇൻ അസൈനിങ് ക്ലാസ് ലേബൽ ടു റിസൾട്ട്. അപ്പൊ നമ്മൾ രണ്ട് പുതിയ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി എ റൂൾ വിച്ച് മാപ്സ് വിച്ച് സേസ് ദാറ്റ് ഹൗ ടു ലേബൽ ദി ഔട്ട്പുട്ട് ക്ലാസ്. അപ്പോൾ രണ്ട് ഇൻപുട്ട് ഡേറ്റ നമ്മൾ കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യണം. പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോർമുല ഡിറൈവ് ചെയ്യണം. ആ ഫോർമുലയാണ് നമ്മൾ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞ മോഡൽ എന്ന് പറയുന്നു. ആ ഫോർമുല ഡിറൈവ് ചെയ്യണം. ദ പ്രോബ്ലം ഇൻ ഫൈൻഡിങ് ദിസ് മോഡൽ ഓർ ഫോർമുല ഈസ് നോൺ ആസ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ച് നമ്മളൊരു മോഡൽ ജനറേറ്റ് ചെയ്യണം. ഈ മോഡൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് വിൽ ബി എ ഐദർ എ റൂൾ ഓർ ഫോർമുല. ഈ ഫോർമുല നമ്മൾ ഏതിലോട്ട് അപ്ലൈ ചെയ്യണം, പുതിയ സെറ്റ് ഓഫ് ഇൻപുട്ട് ഡേറ്റയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇൻ ദ മോഡൽ വിൽ ഗിവ് യു എ റിസൾട്ട് വിച്ച് വിൽ ബി ഐദർ ഇൻ ദിസ് കേസ് ദ റിസൾട്ട് വിൽ ബി ഐദർ പാസ് ഓർ ഫെയിൽ. ഇത് നമ്മൾ ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇത് ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ രണ്ട് ഒരു ഫിൽഡ് സർക്കിളും അൺഫിൽഡ് സർക്കിളും ഉണ്ട്. ഫിൽഡ് സർക്കിൾ റെപ്രസെന്റ്സ് പാസ്. ഇപ്പൊ ഇതിനകത്ത് ഇതൊരു ഗ്രാഫായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാഫിന്റെ എക്സ് ആക്സിസിൽ സ്കോർ വണ്ണും വൈ ആക്സിസിൽ സ്കോർ ടു ആണ്. ഇതിനകത്ത് ഫിൽഡ് സർക്കിളിനെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, പാസും. ഫിൽഡ് അല്ലാത്ത സർക്കിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഫെയിൽഡ്. ഇനി ഒരു ഫിൽഡ് ഒരു സ്ക്വയർ ഇത് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ജസ്റ്റ് ഷോ യു വാട്ട് ഈസ് ദ ഫിൽഡ് സ്ക്വയർ. ഈ ഫിൽഡ് സ്ക്വയർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഇറ്റ് ഈസ് ദി ന്യൂ വാല്യൂ ഓഫ് സ്കോർ 1 ആൻഡ് സ്കോർ 2. ഈ പുതിയ വാല്യൂ ഓഫ് സ്കോർ 1 ആൻഡ് സ്കോർ 2 ആണ്. അത് ഉപയോഗിച്ച് വെതർ ഇറ്റ് ബിലോങ്സ് ടു ഏത് ക്ലാസ്, പാസ് ആണോ ഫെയിൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. ഈ ഡാറ്റയുടെ പാറ്റേൺ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും, ഈ ഡാറ്റ പാറ്റേൺ, ഈ പെർട്ടിക്കുലർ സ്ക്വയർഡ് സ്ക്വയർ
ഫിൽഡ് സ്ക്വയർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, പാസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ ഡേറ്റ ഏതുമായിട്ടിരിക്കുന്നു, പാസ് ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ ഡേറ്റയോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ എന്ത് പറയാം, ഈ പ്രെഡിക്റ്റർ മോഡൽ എന്ത് കണ്ടുപിടിക്കും, ദ പ്രെഡിക്റ്റർ മോഡൽ പ്രെഡിക്ട്സ് ദ ക്ലാസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡാറ്റ വിത്ത് സ്കോർ 25 ആൻഡ് സ്കോർ 1 ഈസ് ഈക്വൽ ടു 25 ആൻഡ് സ്കോർ 2 ഈസ് ഈക്വൽ ടു 36 ബിലോങ്സ് ടു ദി ക്ലാസ് പാസ്. അപ്പൊ അതാണ്, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. ആ സ്ക്വയർ റെക്ടാംഗിൾ സ്ക്വയർഡ് ഫിൽഡ് സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു ഇതാണ്. ഇറ്റ് ഈസ് എ ന്യൂ ഇൻപുട്ട് ഡേറ്റ ഹൂസ് വാല്യൂ ഹാവ് ടു ബി പ്രെഡിക്റ്റഡ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. സോ അതർ എക്സാമ്പിൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഇൻവോൾവ്സ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, റെക്കഗ്നൈസിങ് ക്യാരക്ടർ കോഡ്സ് ഫ്രം ഇമേജസ്. നിങ്ങൾക്കറിയാം പലതരത്തിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ എ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ഉണ്ട്, എ പല രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഏത് റെപ്രസെന്റ് ചെയ്യണം, ഇന്ന പെർട്ടിക്കുലർ ലെറ്റർ ആണ്. അപ്പോൾ എത്ര, ഫോർ എക്സാമ്പിൾ ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് പറയാം, ഫോർ എക്സാമ്പിൾ ആൽഫബെറ്റ്സ് എ ടു ഇസഡ് ആണ് റെഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര ക്ലാസസ് ഓഫ് ഔട്ട്പുട്ട് ലേബിൾസ് ഉണ്ടാവും, ക്യാപിറ്റൽ എ ടു ക്യാപിറ്റൽ ഇസഡ് 26 ക്ലാസ് ആൻഡ് അനദർ സ്മോൾ എ ടു സ്മോൾ ഇസഡ് അനദർ 26 ക്ലാസ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസസ് വിൽ ബി 52 ക്ലാസസ് ഓഫ് ഔട്ട്പുട്സ് ആണ്. അതിൽ ഏത് രീതിയിലുള്ള ഇൻപുട്ട് വന്നു കഴിഞ്ഞാലും, എ തന്നെ പല രീതിയിൽ എഴുതാം, ബി തന്നെ പല രീതിയിൽ എഴുതാം, ഏത് രീതി വന്നു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. സോ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. ഇറ്റ് ക്ലാസിഫൈസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിന്റെ ഇൻപുട്ട് എന്താണ്, ദ ഇൻപുട്ട് ഈസ് എ ക്യാരക്ടർ ഇമേജ് വിച്ച് വിൽ ബി റിട്ടൺ ഇൻ വിച്ച് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ ഹാൻഡ് റിട്ടൺ ക്യാരക്ടർ. അനദർ എക്സാമ്പിൾ ഫോർ എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഈസ് എ ഫേസ് റെക്കഗ്നീഷൻ. ഫേസ് റെക്കഗ്നീഷനിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഒരാളുടെ ഇമേജ് എടുക്കുന്നു, ആ ഇമേജ് തന്നെ പല രീതിയിലുള്ള ഇമേജ് കാണും, ഈ ഇമേജ് ഇന്റെ വ്യക്തിയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്റലിജന്റ് അറ്റൻഡൻസ് മോണിറ്ററിംഗ് സിസ്റ്റത്തിന് നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിൽ 52 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 52 കുട്ടികളുടെയും പല രീതിയിലുള്ള ഇമേജസ് മെഷീനെ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തെടുക്കും. ഈ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഇമേജിനെ എന്ത് ചെയ്യുന്നു, ട്രെയിൻ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും, ആ ഒരു ക്ലാസിഫയർ മോഡൽ ആ ട്രെയിനിങ് ഇത് ഡിറൈവ് ചെയ്യും. ആ ഡിറൈവ് ചെയ്ത ട്രെയിനിങ് മോഡൽ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഏതൊരു കുട്ടിയെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും, ഇന്ന കുട്ടിയാണെന്നുള്ള കാര്യം ഇൻപുട്ട് ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സ്പീച്ച് റെക്കഗ്നീഷൻ, സ്പീച്ച് റെക്കഗ്നീഷന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അക്കൗസ്റ്റിക് വോയിസ് ആണ്. ആ ഇൻപുട്ടിനെ എന്തായിട്ട് മാറ്റുന്നു, ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു കറസ്പോണ്ടിങ് വേർഡ്സ്. സോ വേർഡ്സ് ആർ ക്ലാസസ്. സോ ഇന്നത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കൗസ്റ്റിക് സിമ്പിളിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തു, വേർഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. മെഡിക്കൽ ഡയഗ്നോസിസ്, മെഡിക്കൽ ഡയഗ്നോസിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. എന്താണ്, നമ്മൾ മെഡിക്കൽ ഡയഗ്നോസിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്, MRI ഇമേജസ് അല്ലെങ്കിൽ സ്കാൻഡ് ഇമേജസ് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അത് ഉപയോഗിച്ച് എന്താണ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ട്യൂമേഴ്സ് ഉണ്ട്, ട്യൂമേഴ്സ് നോൺ ട്യൂമേഴ്സ്, ദീസ് ആർ ദി ക്ലാസസ്. ഇനി നോളജ് എക്സ്ട്രാക്ഷൻ. നോളജ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡാറ്റയിൽ നിന്ന് പുതിയ നോളജ് ഡിറൈവ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കും. ഞാനത് ഡീറ്റെയിൽഡായിട്ട് ഈ കമ്മിങ് ക്ലാസ്സസ് റിഗ്രഷൻ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കംപ്രഷൻ, കംപ്രഷന് വേണ്ടിയും നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഉപയോഗിക്കും. സോ ഇത്രയും ആണ്, ദീസ് ആർ ഓൾ സം എക്സാമ്പിൾസ് ഓഫ് എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ്.